Hi friends! Welcome back to another episode of Island Chef YouTube channel. Okay, now we are going to come to the next video. We are going to come to the next video. We are going to come to the next video. That's the special item. We are going to come to the next video. Do you want to come to the next video? What is it? Taraav special. I'm going to ready ആയി വെച്ചിട്ടുണ്ട് നാടൻ താറാവാണ് നാടൻ ബ്രോയിലർ താറാവല്ല നാടൻ താറാവ് അപ്പോൾ ഈ താറാവിന് പ്രത്യേകതയുണ്ട് നമ്മൾ എത്ര നന്നാക്കി ഇതിന്റെ രോമം കരിച്ചു കളഞ്ഞു എന്നിട്ട് നമ്മൾ ഇതിന്റെ രോമം കളുത്ത് കളുത്ത് വന്നത് പറിച്ചു പറിച്ചു കളഞ്ഞാൽ കുറച്ച് കുറച്ച് ഇതിനെ കളുത്ത് വരും അപ്പോൾ അതുകൂടെ നമുക്ക് മാക്സിമം കളയാവുന്നിടത്തോളം കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്കിതിൽ മസാല തേച്ച് പിടിപ്പിക്കണം നമ്മൾ കട്ട് ചെയ്ത് പൊളിച്ചൊന്നും എടുക്കണില്ല ഈ താറാവിനെ ഏകദേശം ഒരു ഒന്നേകാൽ കിലോയുള്ള താറാവാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണം ഒരു പ്രത്യേക രീതിയിൽ അതായത് ഇപ്പോൾ ന്യൂജൻ കേക്കുകളില്ലേ നമ്മളുടെ ഇപ്പോൾ കേക്കാണല്ലേ പെട്ടെന്ന് മിക്കാലും കേക്കാണ് ന്യൂജൻ കേക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് മിക്ക ഒരു ഓവനില്ലാതെ സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് അത് കാണുമ്പോൾ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്നാൽ ആ കേക്ക് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ തന്നെയാണ് നമ്മൾ ഈ താറാവ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ബേക്ക് ചെയ്യുന്നല്ല പറയേണ്ട ശരിക്കും റോസ്റ്റ് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം അതിന് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇതൊന്ന് ശരിക്കും ഫോർക്ക് വെച്ച് കുത്തി ഹോളിട്ടിട്ട് അതിൽ തേച്ചാലും മതി അതാ ഭംഗി പക്ഷേ നമുക്ക് നമ്മളുടേതായ രീതി ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് വരഞ്ഞ് പിടിപ്പിച്ച് മസാലയെ പിടിപ്പിച്ചെടുക്കുക അല്ല അതൊരു കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇനിയപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമ്മളെ താറാവിനെ അപ്പോൾ അത്യാവശ്യം വരഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളും സോസുകളൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനാദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ആദ്യം ഇത് കാണിക്കാൻ കാരണം നമ്മൾ കാശ്മീരി പൗഡർ നേരെ ഇതിൽ ചേർക്കുകയല്ല ചെയ്യുന്നത് അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പറ്റണത് അപ്പോൾ ആദ്യം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടൊരു ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പാക്കി എടുത്തിട്ട് വരാം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടി ഉപ്പാണ് ചേർക്കുന്നത് പൊടി ഉപ്പ് നമ്മളിപ്പോൾ ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു 2-3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം ആദ്യം ഞാൻ അല്പം ഇട്ടിട്ട് സോസൊക്കെ ചേർത്തതിന് ശേഷം ബാക്കി ഉപ്പ് പൊടി ചേർക്കണം കാരണം ഇത് ഞാൻ ഗ്രില്ല് ചെയ്യുമ്പോൾ പറയാറുള്ളത് പോലെ തന്നെ ഉപ്പത്തിന് മുൻപിലായിട്ട് നിൽക്കണം അത് കുറേ ഉരുകി താഴേക്ക് പോകാനുള്ളതാണ് ഇതിൻ്റെ മീനിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് മുളക് പൊടിയാണ് കുരുമുളക് പൊടി ആണ് ഇതിൻ്റെ മെയിൻ എരിവ് പിന്നെ കുറച്ച് പച്ചമുളകുണ്ട് എന്നാലും കുരുമുളക് പൊടിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അപ്പോൾ കുരുമുളക് പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണാണ് പക്ഷേ 2 ടേബിൾ സ്പൂണോളം വേണം കുരുമുളകിനോട് പൊതിഞ്ഞോക്കണം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി ശരിക്കും നമുക്ക് വേണ്ട പക്ഷേ ഞാൻ എൻ്റെ നമ്മളുടേതായ ഒരു നാടൻ സ്റ്റൈൽ ഇട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു കാണുമ്പോൾ നമുക്കൊരു തൃപ്തിയുള്ള കളർ ഇട്ടാനും മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഒരു ടീസ്പൂണോളം നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അടുത്തത് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥിരം ഇതുപോലത്തെ എന്ത് സാധനം പറ്റിയാലും ഒഴിവാക്കാനാകാത്തൊരു സംഭവം ഉണ്ടല്ലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ ഒപ്പം ചില്ലിയും കൂടി ഒരു 4 പച്ചമുളകും പിന്നെ ഒരു വലിയ കഷ്ണം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയും പിന്നെ ഒരു 2 മുഴുവൻ വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതുകൂടി ചേർത്ത് അങ്ങനെ പെരട്ടാൻ മതി ആദ്യം പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി പൗഡർ അല്പം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പച്ചവെള്ളം നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് നല്ല കട്ട തൈര് ഇതുപോലെ തന്നെ ഒരു 1.5
ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ആയാലും മതി കേട്ടോ, ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം തൈര് പിടി ചേർത്തുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ സോയാ സോസ്, സോയാ സോസ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണിന് മുകളിലായിട്ട് ഒന്നര ടീസ്പൂൺ മതിയോ. അടുത്തത് ചില്ലി സോസാണ്, ഗ്രീൻ ചില്ലി സോസ്, അതും ഇതുപോലെ തന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ മതിയാവും. ഒരൈറ്റം കൂടി ഉണ്ട്, ഒരു ശരിക്കും ഒലിവ് ഓയിലാണ് ബെസ്റ്റ് ബെറ്റർ നമ്മളുടെ ഒറിജിനൽ ടേസ്റ്റിന്. പക്ഷേ നമ്മളൊരു നാടൻ ടേസ്റ്റിന് ശരിക്കും വെളിച്ചെണ്ണ വേണ്ടത്, പക്ഷേ വെളിച്ചെണ്ണയും ചേർക്കുന്നില്ല. സൺഫ്ലവർ ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കുന്നുണ്ട്. പൊരുതപ്പെട്ട എല്ലാ സാധനങ്ങളുമായി, നമുക്ക് തേച്ച് പിടിപ്പിച്ചാണ് എടുക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളുടെ വരഞ്ഞ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കയറണം. അതുപോലെ തന്നെ അടുത്തേക്ക് കൊടുക്കണം, നല്ല രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക്, കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ ഉള്ളിൽ കയറണില്ല. ഉള്ളിലേക്ക് നന്നായിട്ട് അതിൻ്റെ മസാല കയറ്റി വരണം. അപ്പോൾ അതായത് താറാവ് മസാലയിൽ കുളിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിപ്പുണ്ട് കണ്ട. നമുക്കിത് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ ഇരിക്കട്ടെ റെസ്റ്റിന്. മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല സെറ്റാകട്ടെ, എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ ബേക്ക് ചെയ്യണ സെറ്റപ്പ് ഉണ്ട്, അതെങ്ങനെയെന്ന് കണ്ടാലോ ഇട്ടുണ്ട് കുറച്ച് നേരം. അപ്പോൾ ഫ്രണ്ട്സ് ദേ നോക്കിയേ, നമ്മളുടെ ഓവൻ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഓവൻ. എൻ്റെ ഭാര്യ കേക്ക് ഉണ്ടാക്കി വിജയിപ്പിച്ചെടുത്ത ഓവനാണ്. ഇപ്പോഴത്തെ പുതിയ കേക്ക് നിർമ്മാതാക്കളെല്ലാവരും കണ്ടുപിടിച്ച, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ കണ്ടുപിടിച്ച കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓവനാണ്. ഓവനല്ല, കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രം. ഇതിനുള്ള ഉള്ളിലൊരു തട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ട്രേ വെച്ചിട്ടൊക്കെയാണ് കേക്ക് തയ്യാറാക്കുന്നത്. നമ്മളത് പലതവണ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്, അത് യൂട്യൂബിലിട്ടല്ല. എന്നാൽ പോലും ആ ഒരു മെത്തേഡിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റമായ ബേക്ക്ഡ് ഡക്ക് അല്ലെങ്കിൽ റോസ്റ്റ് ഡക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തീ കൊടുത്തിട്ടുണ്ട്, ഒരു കറക്റ്റ് ഫ്ലെയിം ആയിരിക്കണം. ഒരു ഫ്ലെയിം നമ്മൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ആ ഫ്ലെയിം എത്രയാണോ അത്രയും തന്നെ സെയിം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളുടെ ഡക്ക് കുക്കായി വരാനായിട്ട്. അപ്പോൾ എത്ര സമയം ഡക്ക് കുക്കാൻ എടുക്കുമെന്ന് നമുക്ക് കണ്ണോക്കി ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കത്തിച്ചു, നമുക്കിതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് തട്ട്, ഈ തട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമുള്ളു, പുഴയരിയിലായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. കാറ്റ് കറക്റ്റ് സമയത്ത് കാറ്റെത്തി, അപ്പോൾ ചൂടാകട്ടെ. നമുക്കിതിൻ്റെ ലിഡ് വെച്ച് ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് അല്ല കേക്ക് എന്നാണ് പിന്നെ വായലുണ്ട്, കേക്കിൻ്റെ തട്ടെന്ന് പറയാൻ പോയതാണ്. അപ്പോൾ നമ്മളുടെ താറാവിന് നമുക്ക് കേക്കിൻ്റെ പോലത്തെ, കേക്കിൻ്റെ തട്ടല്ല, പഴയൊരു ഇഡലിപ്പാത്രത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തട്ടായിരുന്നു ഇവിടെ ഉപയോഗിക്കാതെ വെച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിൽ നമുക്ക് നമ്മളുടെ താറാവിനെ കയറ്റി റെഡിയാക്കി നിർത്തിയാലോ. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് ഗ്രീസ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമുക്ക് ഗ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് ബ്രഷ് കൊണ്ട് മുക്കിയിട്ട് നമ്മളൊന്ന്, ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, കാരണം താറാവിൽ നിന്ന് നെയ്യ് ഉരുകി വരും, നിറയെ വെള്ളമാവെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കണക്കൂട്ടലല്ല, വരും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ തട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 സവാള ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യൂബ് വേണമെന്നില്ല, എങ്ങനെ വേണേ അരിയാം. അപ്പോൾ ആ സവാള ആദ്യം നമുക്ക് ആദ്യം ഇതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് വലിയ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഈ സവാളയുടെ മുകളിലായിട്ട് നിരത്തണം. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ താറാവ് അവിടെ പോയി കിടക്കും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കണം അല്ലേ. താറാവിനോടെങ്കിലും കിടത്തണം. എന്നാൽ പിന്നെ നമുക്ക് താറാവിനെ അങ്ങോട്ട് പൊക്കെടുത്ത് കിടത്തിയാലോ തട്ടിലേക്ക്. ആരും മറുപടി പറയാനില്ല, മറുപടി പറയാനുള്ള ആൾ പോയി വിടുന്നു, കളിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ താറാവ് കൂട്ടൻ ചാടിക്കേറി ഒതുങ്ങിയിരുന്നോളാം കേട്ടോ. ആ അമ്പടാ കുറുമ്പ, സ്ഥലമുണ്ട് സ്ഥലമുണ്ട്.
മേണിക്കെട്ടിപ്പുടിയൊക്കെ കഴിഞ്ഞ് പാവല്ലേ. അറിയാൻ കെട്ടണ്ട, നിങ്ങളെ സെറ്റാണ്ട, പെൺ സെറ്റായിട്ടുണ്ട്, പാത്രത്തിൽ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും, ഒന്ന് നോക്കാം. അപ്പം ബാക്കിയുള്ള മസാല നമുക്ക് പതിയെ മുകളിലേക്ക് വടിച്ചിട്ട് കൊടുത്തേക്കാം. ഇത്തിരി കൂടി സ്ഥലം ബാക്കിയുണ്ട്, അവിടെ നമുക്കൊരു മൂന്ന് തക്കാളി കൂടി കുതിക്കരിയാലോ. അറിഞ്ഞൂടിയിരിക്കട്ടെ, അറിഞ്ഞൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നേരെ നമുക്കെടുത്ത് ഇതിലേക്ക് വെക്കാം. നല്ല ചൂടായി, സെറ്റായിട്ടിരിക്കുന്നു, 10-15 മിനിറ്റ് കൂടുതലായി. നേരെ നമുക്ക് ഈ തട്ടാൻ എടുത്ത് വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണ ആരുമാണ്, ക്രിസ് ക്രിസ്ക് ഉള്ളോ എൻ്റെ കൈ? ആ പള്ളിയില്ല, പള്ളിയില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലിറക്കി വെച്ച് വെച്ചാൽ ആ തട്ടിന് മുകളിലേക്കാണ്ട് വെച്ചാണ് ഡയറക്റ്റ് പാത്രത്തിൽ മുട്ടിയിട്ടില്ല. അപ്പോൾ അതെ സംഭവം കണ്ടല്ലോ അല്ലേ. ഇനി ഇത് തുറക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് തുറക്കുമ്പോൾ കാണാം. നേരെ അടച്ചു വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം, മറിച്ച് കിടാം. ഓക്കെ നസ്രു, അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ നമ്മളുടെ പ്രയത്നത്തിൻ്റെ ഫലം റെഡിയായിന്ന് തോന്നുന്നു. നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുറക്കാം, തിന്നാണോ? നമ്മുടെ തമ്മ പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഓവൻ തുറന്ന് നോക്കാൻ വേണ്ടി, നമ്മുടെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിരുന്നിട്ടാ വേവർ ചെയ്യാൻ വേണ്ടി. ഏകദേശം 1 മണിക്കൂർ, താറാവായ കൊണ്ടാണ്. കോഴിയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. താറാവ് നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടായില്ല, നോക്കണമല്ലോ. അപ്പോൾ താറാവായതുകൊണ്ട് ഏകദേശം 1 മണിക്കൂർ വേണ്ടി വരും. ഇത് നോക്കാം, നമ്മുടെ വെയിറ്റ് സൂപ്പർ മാറ്റി വരാം. നേരെ നമുക്ക് മൂടി മാറ്റാം. ആ നല്ല സ്മെല്ല കൊണ്ടിട്ടാ. നമ്മളെന്താ നോക്കാൻ വേണ്ടി ഇന്ന് കിള്ളി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടയാളങ്ങൾ കാണാൻ കണ്ട, ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ലതായിട്ട് മുരിഞ്ഞ് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇറങ്ങി അടിയിൽ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് നേരെ സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നോക്കാം. വായിലുള്ള മഞ്ഞി താറാവിനെ പൊക്കി അതുപോലെ തന്നെ എടുത്തിട്ട് എന്താ ഗ്രേവി വെക്കിൻ്റെ ഇതിനെ നേരെ എടുത്ത് നമുക്ക് ഇതിലേക്കാണ് മാറ്റി വെക്കുക. സൈഡൊക്കെ കണ്ടോ, ആ മൊത്തം കൊക്കെ അടിക്കണം. അടിപൊളി കിളി കാണിച്ചുതരാം. വാ അടിപൊളി. നല്ല പഞ്ഞു പോലെ വന്നേക്കണം, പഞ്ഞു പോലെ. നസ്രുവേ വേണോ? അപ്പോൾ പോരാട്ടാ. ആ ചൂടുണ്ട്, ഊതി ഊതി പതുക്കെ പതുക്കെ കടിച്ചു വെച്ചിന്. എന്താറല്ലേ ഇങ്ങനെയുണ്ട്? അപ്പോൾ താറാവതെ നല്ല ബേക്ക് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റാക്കി നമ്മളെ സർവിങ് ഡിഷിലോട് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ തട്ടിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ ഉരുകി ഉണ്ടാവും, താറാവിൻ്റെ നെയ്യ് ഇങ്ങനെ പാത്രത്തിൽ വന്ന് കിടക്കണില്ലേ എന്ന്. ആ നെയ്യിലാണ് നമ്മളുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ വെന്ത് മസാല പിടിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് പകർത്തി മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ താറാവ് വെന്ത് വന്നപ്പോൾ ഉള്ള ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി ഇങ്ങനെ പതിയെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഗ്രേവിയിലോട്ട് ഇറങ്ങിയിട്ടുള്ള ആ മസാലയും ആ ഉപ്പും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് കുടിക്കും. താറാവ് അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കാനില്ല, ഒരുപാടല്ല, ഒരു കോരി കുളിപ്പിക്കാനല്ല പറഞ്ഞത്, അല്പം ഒരു ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ്. ആണോ അതിൽ ഉരുളക്കിഴങ്ങൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ? സവോളയും ഉരുളക്കിഴങ്ങും അങ്ങനെ നമുക്കൊരു ഭക്ഷണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാലോ, നല്ല രസമാർക്കും. ഓ റോസ്റ്റഡ് പൊട്ടറ്റോ സൂപ്പറാണ്. താറാവിൻ്റെ ആ ഫ്ലേവറൊക്കെ അടിപൊളി. നിങ്ങൾക്ക് താറാവിനെ പൊടുവാളോ ചോദിക്കണം, ചെറിയ അത്തിയൊന്നും ഇല്ല.
കഴിഞ്ഞ് ചെയ്യാം. നമുക്ക് ഒരു കഷ്ണം അതി മുറിച്ചെടുക്കാല്ലേ, കാലുവാ മുറിച്ചെടുക്കാം. മുടിപ്പോന്ന് അറിയാൻ പാടില്ല. അടി ഓടി ഇണ്ടാ. കറക്റ്റ് വേ വേണ്ട, ഒരു മണിക്കൂർ മതി. അതിൽ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ബന്ധു, ഇത്ര വേണ്ട. കുറച്ചുകൂടി വേവ് കുറഞ്ഞാൽ തറാവാണെങ്കിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇത്ര സമയം വേണ്ടി പോവില്ല. ഇത് കറക്റ്റ് വേവാണ്, നല്ല ടേസ്റ്റ് വേണ്ട. നമ്മുടെ താറാവ് റോസ്റ്റിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ, പക്ഷെ എന്നാലും നമ്മളുടേതായ ഒരു പ്രത്യേക രീതിയിൽ ചെയ്തു എന്ന് മാത്രം. നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ എൻ്റെ കൊച്ചിനോട് കൊടുത്തേട്ടെ, മൂക്ക് കൊടുത്തോട്ടെ. ഇതെങ്ങനെയാണെന്ന് അറിയാമോ, കടിച്ച് പറിച്ചെടുക്കണം. ഏ ഇവിടുന്ന് കടിച്ചു കൊടുക്കണം കേട്ടോ. കൈ പിടിക്കണ്ട, പിടിച്ച കടിച്ചു പറിച്ചു കുറച്ച് കടിക്കും. ആ കിട്ടിപ്പോയി, കടിച്ചു വെച്ചു. എങ്ങനെയുണ്ട്, ഏണ്ടാ മസുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം കിട്ടിക്കേറുണ്ട്, കിട്ടിക്കേറുണ്ട്. അടിപൊളി, നല്ല അടിപൊളി. നമുക്ക് ഓവനൊന്നും ഇല്ലാതെ താറാവ് എങ്ങനെ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന്, ഇല്ലേ? ഇതിങ്ങനെ തന്നെ സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോ. നാസറു എങ്ങനെ ഉണ്ടായി? അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടപ്പോൾ കാണാൻ ഭംഗിയുണ്ട്, തിന്നാൻ രസമില്ല തോന്നി, ഇല്ലേ? ഇപ്പം അറിഞ്ഞു കൊടുക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കട്ട വെയിറ്റിംഗിലിരുന്നോ, സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നു.